പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ EVS ഓൺലൈൻ ക്ലാസ് സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചും അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, മലബാർ കലാപം ഇവയെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണെന്നും അവരുടെ കീഴിൽ ഒരുപാട് വേദനകൾ സഹിച്ച് അതേപോലെ തന്നെ യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ലാതെ അടിമത്തത്തിലായിരുന്നു നമ്മൾ ഇന്ത്യക്കാർ ജീവിച്ചിരുന്നത്. അന്നത്തെ അവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അന്ന് ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിക്കുകയാണ് ചെയ്തിരുന്നത്. ഇവിടെ നിന്നും കിട്ടാവുന്ന അത്ര സാധനങ്ങൾ അവർ അവരുടെ രാജ്യമായ ബ്രിട്ടനിലേക്ക് കടത്തിയിരുന്നു. കപ്പലുകളിൽ, കൂറ്റൻ കപ്പലുകളിൽ ടൺ കണക്കിന് സാധനങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങളും അതുപോലെ മറ്റ് സാധനങ്ങളും എല്ലാം അവരിവിടെ നിന്നും അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ടൺ കണക്കിന് സാധനങ്ങൾ ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്നും അവർ ബ്രിട്ടനിലേക്ക് കടത്തി. ഈ കപ്പലുകൾ തിരിച്ചു വരുമ്പോൾ കപ്പലിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഭാരമില്ലാത്ത ആ അവസ്ഥ കപ്പലുകൾ മറിയുവാൻ കാരണമാകും. കപ്പലിൽ വെയിറ്റ് വേണം, സാധനങ്ങളുടെ എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കൾ ഉണ്ടാകണം കുറച്ചെങ്കിലും, എന്നാൽ മാത്രമേ കപ്പൽ വെള്ളത്തിന് മുകളിൽ നേരെ നിൽക്കുകയുള്ളൂ. അപ്പോൾ കപ്പൽ മറിയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കപ്പൽ മറിയാതിരിക്കുവാൻ വേണ്ടി അവർ ഏറ്റവും വില കുറഞ്ഞ വസ്തുവായ ഉപ്പ് ചാക്കുകളിൽ നിറച്ച് കപ്പലുകളെ തിരിച്ച് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. അങ്ങനെ ടൺ കണക്കിന് ഉപ്പ് ഇന്ത്യയിൽ എത്താൻ തുടങ്ങി. ഏത് വിധത്തിലും ഇന്ത്യക്കാരെ ചൂഷണം ചെയ്ത് പണം സമ്പാദിച്ചു കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ ഈ ഉപ്പ് വിപണിയിൽ എത്തിച്ച് ആ ഉപ്പ് വിറ്റ് അതിൽ നിന്നും ലാഭം കണ്ടെത്താൻ ഒരു ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായി അവർ ആദ്യം ചെയ്തത് ഇനി മുതൽ ആരും സ്വന്തമായി ഉപ്പ് നിർമ്മിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കുകയാണ്. അഥവാ ആർക്കെങ്കിലും സ്വന്തമായി ഉപ്പ് നിർമ്മിക്കണമെങ്കിൽ അതിന് നികുതി കൊടുക്കുകയും വേണം. ഇങ്ങനെ ഒരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. നമുക്കറിയാം, നമുക്കെല്ലാം തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ഉപ്പ്. അതും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ കടലിലെ വെള്ളം വറ്റിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. ആ ഉപ്പിനും നികുതി ഏർപ്പെടുത്തിയപ്പോൾ അത് അംഗീകരിക്കരുത് എന്ന് നമ്മുടെ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ നിയമം ലംഘിക്കുവാൻ തന്നെ ഗാന്ധിജി തീരുമാനിച്ചു. അങ്ങനെ ഗാന്ധിജിയും ഏതാനും അനുയായികളും സ്വന്തമായി ഉപ്പ് കുറിക്കുവാനും ഉപ്പുണ്ടാക്കുവാനും തീരുമാനിച്ചു. ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലായിരുന്നു അന്ന് ഗാന്ധിജി യാത്ര തുടങ്ങുവാൻ തെരഞ്ഞെടുത്ത സ്ഥലം. അങ്ങനെ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെടാൻ സമയം ഒരു കാര്യം പറയുകയുണ്ടായി: ഞാൻ വിജയിച്ചാൽ, ഈ ശ്രമത്തിൽ ഞാൻ വിജയിച്ചാൽ തിരിച്ചുവരും, അല്ലെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ സമുദ്രത്തിന് ദാനമായി നൽകും എന്ന് പറഞ്ഞാണ് അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. ഏതാനും അനുയായികളോടുകൂടി അദ്ദേഹം ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായാണ് യാത്ര പുറപ്പെട്ടത്. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ കൂടെ നൂറുകണക്കിന് ആളുകൾ ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാൻ അണിചേർന്നു. അങ്ങനെ അവർ ദണ്ഡി കടപ്പുറത്ത് എത്തിയപ്പോഴേക്കും 388 കിലോമീറ്റർ ദൂരം നടന്ന് യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. 388 കിലോമീറ്റർ. ആ 388 കിലോമീറ്റർ യാത്ര ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് എത്തിയപ്പോൾ അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനായി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
അദ്ദേഹം സ്വന്തമായി ഉപ്പ് കുറുക്കുകയും ഒരു പിടി ഉപ്പ് വാരി സ്വന്തം കൈകളിലെടുത്ത് എൻ്റെ ഈ ഉപ്പ് പിടിച്ച മുഷ്ടി ചിലപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അടിച്ചു തകർക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എൻ്റെ കയ്യിലെ ഈ ഉപ്പ് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷുകാർ, അതായത് ബ്രിട്ടീഷ് പട്ടാളക്കാർ സ്ഥലത്തെത്തുകയും ഗാന്ധിജിയെയും അനുയായികളെയും ക്രൂരമായി തല്ലി ചതയ്ക്കുകയും ചെയ്തു. ഗാന്ധിജിയെ അവർ അറസ്റ്റ് ചെയ്തു. ഈ സംഭവമാണ് ഉപ്പു സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്നാണ് ഉപ്പ് ശക്തിയുടെ ചിഹ്നമായി അടയാളമായി മാറിയത്. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. ഇത് ഗുജറാത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതേക്കുറിച്ച് ഇനി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് വളരെ വേഗം അല്ലെങ്കിൽ എളുപ്പത്തിൽ കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു കുറിപ്പ് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് തയ്യാറാക്കുക.